Hi friends, Assalamu alaikum. Bismi ke channel uta, ella orku swagatham. Innu nammal oru ushar chaya ana thayaraki edukkunnathu. Nalla taste aayulla chaya ana. Valare simple aayittu cheyidukkam. Nalla oru super taste aanu to. Ingane thayarakkiyale. Appo namukku ee ushar chaya engane thayaraki edukkan nokkam. Adinte naanu oru cup vellam olichu koduthittunde. Adhe cupil thane oru cup paalum eduthittunde. Ini namukku flame on aakki kodukkam. Chai undakkan ariyathavarayittu aarum undavilla alle. എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഇങ്ങനെ ഒന്ന് ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചായ ഇഷ്ടമല്ലാത്തവർ പോലും ചായ കുടിച്ചു പോകും. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടൊരു ചായയാണ്. ഇതിലേക്ക് ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പാല് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഏലക്കായ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിയൊന്നും വേണമെന്നൊന്നുമില്ല, പൊട്ടിച്ച് ഇങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ പാലൊന്ന് തിളക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി പറഞ്ഞാൽ തേയില. നമ്മുടെ കടുപ്പ് എത്രയാണോ അതിനനുസരിച്ച് ചായപ്പൊടി അഥവാ തേയില ചേർക്കാവുന്നതാണ്. എന്നിട്ടിത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തിളച്ച് തുടങ്ങിയാൽ അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് മാറിയിക്കണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനും മറക്കരുത്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഞാൻ ഇതൊരു എന്താ പറയുക 3/4 ഭാഗമാണ് അടച്ചു വെക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടൊരു ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉള്ള രീതിയിൽ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ തിളച്ചു പോകുമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് എങ്ങോട്ടും പോകണ്ട. അപ്പോൾ അടുത്തുതന്നെ നിൽക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ വെക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് തിളച്ച് തിളച്ച് ഇതായിട്ടുണ്ടാവും. ചെറിയൊരു പാട പോലെയൊക്കെ ഇങ്ങനെ ചൂടി വരും. അപ്പോൾ നമുക്കിതാ ഇതുണ്ട് ഈ ഒരു പരുവത്തിൽ വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും 1 മിനിറ്റും കൂടി നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് അത് ചെറുക്കി വെക്കുക എന്ന് പറയില്ല, നമ്മൾ ചെറുങ്ങനെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് പോകുമൊന്നുമില്ല, അങ്ങനെ ഒന്നും പേടിക്കണ്ട നിങ്ങൾ. ഇപ്പോൾ കൂടുതൽ അളവിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. എന്നിട്ടിത് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്രേ ഉള്ളു. അപ്പോൾ നമ്മൾ പാൽച്ചായക്കൊക്കെ ഒരുപാട് മധുരം അത്ര ടേസ്റ്റ് വരില്ല അല്ലേ. കുറച്ച് മധുരത്തിലല്ലേ നമ്മൾ പാൽച്ചായ കുടിക്കാൻ കുറച്ച് ടേസ്റ്റ് വരിക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചായ ആണെന്ന് കരുതിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ കണ്ടു നോക്കൊണ്ടു, നല്ല ചായയാണ്, നല്ല അടിപൊളി ചായയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ റെഡിയാക്കി നോക്കൊണ്ടു ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാൻ അതേ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഇത് നമുക്കിത് സെർവ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതൊരു കപ്പിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചൂട് പരിപ്പുവടയോ ഒരു ഉള്ളിവടയോ ഒരു പഴംപൊരിയോ ഒക്കെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അല്ലേ. നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം തയ്യാറാക്കിയിട്ടുള്ളത് പരിപ്പുവടയാണ് കേട്ടോ. അപ്പം പരിപ്പുവട എന്നും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് പരിപ്പുവട. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചായ തിളക്കുന്ന സമയത്തൊക്കെ നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ അതാ പരിപ്പുവടയും കൂട്ടിയിട്ട് ചായ ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ എന്ത് സുഖമാണല്ലേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചായ ഒന്ന് റെഡിയാക്കി നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ എന്തായാലും മറക്കരുത്. ലൈക്ക് ചെയ്യാൻ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങളും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തും. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ എടുത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.